മത്സ്യ സംരക്ഷണ മേഖല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി മത്സ്യമേഖലയിൽ പണിമുടക്കുകയാണ്. മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഇന്ധന സബ്സിഡി നൽകുക, 12 മുതൽ 15 വർഷം വരെ പഴക്കമുള്ള ഇരുമ്പ് മരം ബോട്ടുകളുടെ ലൈസൻസ് പുതുക്കി നൽകുക എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. കോഴിക്കോട് നിന്ന് പി വി ശാലിനി വിശദമായ വിവരങ്ങൾ നൽകും. കേരളത്തിൽ മത്സ്യബന്ധന മേഖല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതിനിടയിലാണ് ഈ തീരദേശ ഹർത്താൽ. അവരെ സംബന്ധിച്ച് മറ്റ് നിവൃത്തിയില്ല, മണ്ണെണ്ണ സബ്സിഡി ലഭിക്കുന്നില്ല, അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള ഇളവുകൾ ആവശ്യപ്പെട്ടിരുന്നു, അതും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതെല്ലാം മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ ബാക്കി എല്ലായിടത്തും സബ്സിഡി വന്നു, പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കുറഞ്ഞു, മണ്ണെണ്ണയ്ക്കൊന്നും ആയില്ല. അത് ഇപ്പോൾ ഡീസലിന് മാത്രം ഇപ്പോൾ 7 രൂപ കുറഞ്ഞിട്ടുള്ളൂ, പെട്രോളും 10 രൂപ കുറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ ഒരു 1.5 മാസമായി പണിക്ക് പോയിട്ട് ഇതുവരെ പണിക്ക് പോയിട്ടില്ല. അതിന് സർക്കാർ ഇപ്പോൾ ഒന്നും കണ്ടെത്തിയില്ല. ഇപ്പോൾ ഡീസലിന് പോയി കഴിഞ്ഞാൽ എത്ര 20,000 30,000 ഇപ്പോൾ കടമായി വരുന്നത്. പിറ്റേന്ന് പണിക്ക് പോകാൻ തന്നെ ഭയങ്കര പ്രയാസത്തിലാണ് നിൽക്കുന്നത്. ഇതെങ്ങനെയാ ഇനിയിപ്പോൾ ഈ സമരം കൊണ്ട് കാര്യമുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ? എന്തെങ്കിലും സഹായം ലഭിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതുവരെ കിട്ടിയിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ സർക്കാർ ഇതിന് ഒന്നൊരു ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ട്രോളിങ് വന്നാൽ തന്നെ ഒരു ഒരു ഇത് കാണുന്ന സർക്കാർ കണ്ടെത്തുന്നില്ല. ഒരു പ്രതീക്ഷയില്ല, ഒരു സഹായത്തിൻ്റെ പ്രതീക്ഷയില്ല. സമരം ചെയ്യുമ്പോൾ ഫലമുണ്ടോ? പക്ഷെ മത്സ്യമേഖലയിൽ ഒന്നും ഫലം ചെയ്യുന്നില്ല. ഒന്നും ഫലം ചെയ്യുന്നു ചോദിക്കാൻ ബാപ്പാരില്ലാത്ത രൂപത്തിലാണ്. അക്കോലത്തിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ. മത്സ്യത്തൊഴിലാളിക്ക് എല്ലാ കാര്യങ്ങളും അടിച്ചമർത്തണം. ഇപ്പോൾ ഇലക്ഷൻ വന്നാൽ പറയും അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ള പറയും. അതെല്ലാവരും ഇട്ട് ഒരു കൂട്ടരൊന്നും പറയല്ല. എല്ലാവരും ചോദിക്കാനും പറയാനും ആരില്ലാത്ത രൂപത്തിലാണ്. എല്ലാ കാര്യത്തിനും മത്സ്യത്തൊഴിലാളി വേണം താനും. ഇനിയിപ്പോൾ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളി വേണം. ഓന് ഓൻ്റെ ജീവനെ അവരെ ഒഴിവാക്കിയിട്ട് ഓന് ഓൻ്റെ കുടുംബങ്ങളെ ഒഴിവാക്കിയിട്ട് അതിന് രക്ഷപ്പെടുത്താൻ വേണ്ടി പോകും. കേരളത്തിൻ്റെ സൈനികം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പട്ടിണിലപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പ്രശ്നം. വളരെ ദിവസങ്ങളായി ഇവർ ഉയർത്തുന്ന പ്രശ്നമാണ്. കേരളത്തിൻ്റെ സൈന്യമെന്ന് പറയുമ്പോഴും പട്ടിണിയിലാണ് തീരദേശ മേഖല. മത്സ്യങ്ങൾ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അതോടൊപ്പമാണ് ഇന്ധനവില വർധനമുണ്ടായിരുന്നത്. അവർക്ക് ഒരു സബ്സിഡിയും ലഭിച്ചില്ല. അങ്ങനെയെങ്കിൽ ഈ യാനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുമ്പോഴെങ്കിലും സർക്കാർ ഇളവുകൾ നൽകണമെന്ന് പറഞ്ഞിരുന്നു, അതും ലഭിച്ചില്ല. ഇനി എന്ത് എന്നുള്ളൊരു അവസ്ഥയിലാണ് മത്സ്യബന്ധന മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങളും നിൽക്കുന്നത്. സഹായം അവർ സർക്കാരിനോട് ഒരു കാരുണ്യമാണ് ഇപ്പോൾ തേടുന്നത്. മനോജ് പയ്യന്നൂരിനൊപ്പം പി വി ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.